തൃശൂരിലേക്കാണ് ഇരുപത് കോടിയുടെ മണപ്പുറം തട്ടിപ്പിൽ പ്രതി ധന്യാ മോഹന്റെ വലപ്പാട്ട വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ് വലപ്പാട് പോലീസാണ് പരിശോധന നടത്തുന്നത് തൃശൂരിൽ നിന്ന് അഞ്ചുരാജ് വിവരങ്ങളുമായി ചേരുന്നു അഞ്ജുരാജ് വർഷങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ ഇവർ തട്ടിയെടുക്കുന്നത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് റൂറോസ്മീന്ന് അവനീത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വലപ്പാട് ഇന്ന് യോഗം ചേരുകയും കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്തു പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പത്തൊമ്പത് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ തട്ടിപ്പ് വായ്പാ തട്ടിപ്പ് അവർ സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും നടത്തി എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വലപ്പാട്ട് അവരുടെ വീട്ടിലാണുള്ളത് ഈ വീട് അടഞ്ഞുകിടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി മണപ്പുറം മണപ്പുറം കോൺടാക്ട് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു തൊട്ടുപിന്നാലെ ഇവരുടെ നിന്ന് കടന്ന് കളയുകയും ചെയ്യുന്നു എത്ര കാലമായി ഇവരുടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് സ്വന്തം വീടാണ് സ്വന്തം വീടാണ് അത് ആരൊക്കെയാ ഇവിടെ ഉള്ളത് ഇവിടെ മേഡത്തിനേം ഈ ഒരു കൊച്ചു കൊച്ചുകുട്ടിനെയൊക്കെ കാണാറുണ്ട് വേറെ ആരും അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ ആരെയൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ ഇവിടുന്ന് പോയിട്ട് എത്ര നാളായി ഇപ്പൊ അന്ന് സംഭവം ഇപ്പൊ പറയുന്ന ഡേറ്റ് ഇവിടെ വന്നിരുന്നു പിന്നീട് ഇപ്പോൾ നാല് ദിവസമായിട്ട് ഇപ്പൊ ഒരു വിവരവും ഇല്ല കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിക്ക് രാജുവും സാറിപ്പോ നമ്മുടെ അന്വേഷണത്തിൽ ഇരുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് പ്രതിക്കായി ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തു പോകാതിരിക്കാൻ വന്നിരിക്കുന്നു എന്തൊക്കെ നടപടികൾ ബാക്കി സ്വീകരിച്ചു നമ്മുടെ ഫെയർ എൺപത് ലക്ഷം ആയിരുന്നു അത് കഴിഞ്ഞ് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇരുപത് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയിട്ട് അവർ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകാൻ എൽ ഒ സി ഇട്ടിട്ടുണ്ട് അവരുടെ മറ്റ് വീട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം ഒരു ടീം പോയിട്ടുണ്ട് അങ്ങനെ വിശദമായൊരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇവരുടെ ഒരു മോഡസ് ഇതൊരു ഒരു ഹോം ഹോംടെക് കൺസൾട്ടൻസി എന്നുള്ള ഒരു ഇവരുടെ തന്നെ ഒരു സംരംഭമാണ് അപ്പോൾ അതിലിരുന്നു കൊണ്ട് അവിടുത്തെ എ ജി എം ആണ് അവിടെ ഇരുന്നുകൊണ്ട് ടെക്നിക്കൽ നോഹവ് ഉള്ളതുകൊണ്ട് ലോൺ അക്കൗണ്ടുകൾ ക്രിയേറ്റ് അതിൽ നിന്ന് അഞ്ച് അക്കൗണ്ടുകളിലേക്ക് ഈ കോടി ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് ഇപ്പോൾ ഈ വീട് തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ഡി എസ് പി വരുന്നതിനാണ് കാത്തുനിൽക്കുന്നത് വീട് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നു അടച്ചിട്ടിരിക്കുന്ന വീട് വീടിപ്പോൾ പൂട്ടുപൊട്ടിച്ച് അകത്തേക്ക് കയറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് വീട്ടിൽ റെയ്ഡ് നടത്തും അതിനായിട്ടാണ് ഡി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് രജനിപ്പ് നടത്തിയ ധന്യാമോഹന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് പോലീസ് ഒരുങ്ങുന്നു തത്സമയ ഇപ്പോൾ അഞ്ജുരാജ് നമുക്ക് നൽകിയത്